കട്ടുപ്പാറ പട്ടുക്കുത്ത് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്താണ് ഏലംകുളത്തെ CPIM പ്രവർത്തകർ പണി നടക്കുന്ന സ്ഥലത്തെത്തിയത്. പിന്നീട് നടന്നത് ഇങ്ങനെ. കൊടി നാട്ടിയ പ്രവർത്തകർ ഒടുവിൽ പണി നിർത്തിവെപ്പിച്ചു. നിങ്ങളിപ്പോ ഇവിടുത്തെ പണി നിർത്തിക്കോളം പറയൂ, അവരോട് നിർത്തി പോയിക്കോളം പറയൂ. അതിന് തീരുമാനമായിട്ട് അത് പിന്നെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഏലംകുളം പുലാമന്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് കട്ടുപ്പാറ പട്ടുക്കുത്ത് പാലം. 50-നടുത്ത് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനൊരു പാലം എന്നത് ഇവിടുത്തുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു. ആ സ്വപ്നം പൂവണിയാനിരിക്കുമ്പോഴാണ് പാലത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തെ അപ്രോച്ച് റോഡ് വിണ്ടുകീറി തെന്നി മാറിയത്. ഈ പാലത്തിന്റെ പിന്നെ എഞ്ചിനീയറിംഗ് സ്കില് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ അത് കാണാൻ വേണ്ടി കഴിയും. തോടിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് നിന്ന് ചെരിച്ചിട്ടല്ല ഇതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ റോഡിന്റെ പൂർണ്ണമായ ചെരിവ് റോഡിന്റെ ഉള്ളിലാണ്. സ്വാഭാവികമായിട്ടും മണ്ണ് നിറയ്ക്കുന്നതോടുകൂടി ഈ പിന്നെ പൂർണ്ണമായിട്ട് ഇത് അകന്നു മാറുന്ന സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പം തന്നെ ഏകദേശം 2.5 അടിയോളം ഈ പാലത്തിൻ്റെ ഒരു സൈഡിലുള്ള പിന്നെ സൈഡ് ഭിത്തി പൂർണ്ണമായിട്ടും ചെരിഞ്ഞു മാറി കഴിഞ്ഞിട്ടുണ്ട്. 3 സ്ഥലത്ത് ഇതിന് പൊട്ടൽ വന്നിട്ടുണ്ട്. ഭീകരമായ രൂപത്തിലുള്ള അഴിമതിയാണ്. ഇതിനെതിരായിട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിക്കും ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ പരാതികളും നൽകിയിട്ടുണ്ട്. പാലം നിലവിൽ വന്നിട്ട് ഏതാണ്ട് 1 വർഷം പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഏതാണ്ട് 1 കോടി രൂപയോളം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വകയിരുത്തുകയും അത് വലിയ തോതിലുള്ള പ്രചരണം അതിൻ്റെ ഭാഗമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ അപാകത അതിൻ്റെ പാർശ്വഭിത്തിയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിപ്പോൾ വെളിച്ചത്ത് വരികയാണ്. ആ പാർശ്വഭിത്തി വളരെ വലിയ തോതിൽ ചെരിഞ്ഞ് അപകടാവസ്ഥയിലാണ്. ആ അപകടാവസ്ഥയിലുള്ള പാർശ്വഭിത്തിയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന് അടക്കം അധികാരികൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. വിജിലൻസിന് ഇതുമായി സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അതിനെയൊക്കെ മറച്ചു വെച്ച് ഇപ്പോൾ ഇവിടെ അത് ഒരു അറ്റകുറ്റപ്പണി നടത്തി അങ്ങ് പണി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സംശയിക്കുന്നത് ഏലംകുളത്തെ അടക്കമുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പലരും ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള തുക കോൺട്രാക്ടറിൽ നിന്ന് കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അമിതമായ താല്പര്യം ഈ പ്രവർത്തനം ഇവിടെ നടക്കുന്നതിന്. ഈ ഒട്ടടയ്ക്കൽ പ്രവർത്തനം കൊണ്ട് ഏലംകുളത്ത് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒപ്പിക്കൽ പണിയൊന്നും ഇവിടെ നടക്കില്ലെന്നും പുതിയ ഭിത്തികൾ കെട്ടി സുരക്ഷിതമായ അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെന്നുമാണ് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്.